വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് മഴ തുടരും. ഇന്ന് 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശ്രീലങ്കൻ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുകയാണ്. അടുത്ത 24 മണിക്കൂറിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിലേക്ക് പ്രവേശിക്കുമെന്നും തുടർന്ന് അത് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മഴക്കാലങ്ങളിൽ കോഴിക്കോട് നഗരത്തിലെ ഓടകൾ മരണക്കുരുക്കാവുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിൽ 6 പേരാണ് ഓടയിൽ വീണുള്ള അപകടത്തിൽ മരിച്ചത്. അശാസ്ത്രീയമായ നിർമ്മാണവും തുറന്നു കിടക്കുന്നതുമാണ് അപകടങ്ങൾ പതിവാകുന്നത്. പാലാഴി സ്വദേശി ശശീന്ദ്രനാണ് ഒടുവിൽ അപകടത്തിൽ മരിച്ചത്. മഴ പെയ്താൽ കോഴിക്കോട് നഗരത്തിന്റെ അവസ്ഥ ഭീകരമാണ്. അശാസ്ത്രീയമായ ഓട സംവിധാനങ്ങളാണ് ഈ നഗരത്തിന്റെ ശാപം. മരണക്കെണികളാവുന്ന കോഴിക്കോട് നഗരത്തിലെ ഓടകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മാവൂർ റോഡിൽ കോട്ടൂളി പെട്രോൾ പമ്പിന് സമീപമുള്ള കാഴ്ചയാണിത്. പലയിടത്തും സ്ലാബുകളില്ലാതെ തുറന്നിട്ട ഓടകൾ, കാലൊന്ന് തെന്നിയാൽ ഓടയിലേക്ക്. സ്ലാബുകൾ തകർന്ന് ഓടയിലേക്ക് വീണിരിക്കുന്നതും കാണാം. ഇതാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. ഇങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ അശാസ്ത്രീയമായാണ് പലയിടങ്ങളിലും ഓടകൾ നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ മരിച്ച അത്താണിക്കൽ പെരുമണ്ണ പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണെങ്കിലും കോർപ്പറേഷൻ അതിർത്തിയാണ്. ഇവിടെയും ഓടകളുടെ അവസ്ഥയിൽ മാറ്റമില്ല. ഈ ഓട ശാശ്വതമായത് ഇപ്പോൾ അടുത്ത് ഞങ്ങളെ കൂടെ സ്ഥലം കൊടുത്തിൽ അത് ഉണ്ടാക്കി, പക്ഷേ പഞ്ചായത്ത് ഇതിനൊന്നും ചെയ്തില്ല. ഇതുവരെ റോഡ് ഒന്നും ഒരു വികസനം ഒന്നും പുതുക്കുകയോ ഒന്നും ചെയ്തില്ല. നഗരത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ 1999 മുതൽ ഇക്കാലയളവ് വരെ 6 പേരാണ് മഴക്കാലത്ത് ഓടയിൽ വീണ് മരിച്ചത്. പൊതുമരാമത്ത് വകുപ്പും കോർപ്പറേഷനും ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവൂ. ക്യാമറമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. അപ്പോൾ ഇന്നും മഴ മുന്നറിയിപ്പുകളുണ്ട്. ഇന്നലെ പത്തനംതിട്ടയുടെ ചില മേഖലകളിൽ നല്ല മഴയായിരുന്നു, നല്ല പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഓറഞ്ച് അലേർട്ട് വിവിധ ജില്ലകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പോവുക. പിന്നെ ഇന്നലത്തെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത് ജോജി ജോർജിൻ്റെ പ്രതിഷേധമായിരുന്നു. സംഭവം പ്രതിപക്ഷത്തിൻ്റെ സമരം, അത് 100% ന്യായമാണ്, സംശയമൊന്നുമില്ല. പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ വിലയിൽ ജനങ്ങൾക്ക് മുഴുവൻ ദേഷ്യമുണ്ട്, അസഹ്യവുമാണ്. പക്ഷേ അത് പ്രതിഷേധത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണമായിരുന്നു. അതൊന്ന്. രണ്ടാമത് പ്രതിഷേധത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് കൈകാര്യം ചെയ്ത് ചളക്കുളമാക്കിയതിൽ അത് ഏകദേശം ബോധമുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ എന്തായാലും കോൺഗ്രസ് നേതാക്കൾ നല്ല പണിയിട്ടെന്ന് പറയേണ്ടി വരും. കാരണം നടൻ ജോജുവിനെ ആക്രമിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ല കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ ടോണി ചെമ്മണി ഉൾപ്പെടെയുള്ള 8 പേർക്കെതിരെയാണ് കേസെടുത്തത്. 600,000 രൂപയുടെ നഷ്ടം വാഹനത്തിന് ഉണ്ടായി എന്നാണ് FIR. ജോജുവിനെ വാഹനം തടഞ്ഞ് ആക്രമിച്ചത് മുൻ മേയർ ടോണി ചെമ്മണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നാണ് പോലീസ് FIR. ടോണി ചെമ്മണി ഉൾപ്പെടുന്ന സംഘം വാഹനം തടഞ്ഞു. ജോജുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അസഹ്യം പറഞ്ഞു. വാഹനത്തിന്റെ ചില്ല് കല്ലുകൊണ്ട് ഇടിച്ചു തകർത്തുവെന്നുമാണ് കുറ്റം. പോലീസ് കണക്കുകൂട്ടൽ പ്രകാരം 600,000 രൂപയുടെ നഷ്ടമാണ് വാഹനത്തിനുണ്ടായത്. സംഭവത്തിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജോജുവിന്റെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. ആരെങ്കിലും ഒരാൾ എന്തിനെങ്കിലും പ്രതിഷേധിച്ചാൽ ഉടനെ അയാളെ കള്ളൂടിയനാക്കുക, വളരെ ഭയങ്കരമായ ആചാരമാണ് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ 8 നിലയിൽ പൊട്ടിയ ആ വാദം ഭാവിയിലെങ്കിലും വിവരമുള്ള രാഷ്ട്രീയക്കാർ ഒരായുധമായി ഉപയോഗിക്കാതിരിക്കട്ടെ. ഏതായാലും ജനങ്ങൾക്കുള്ള പ്രതിഷേധം പെട്രോൾ ഡീസൽ വിലവലത്തിനിൽ അത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു രൂപവുമില്ല. പ്രതിപക്ഷത്തിന് ഏതായാലും നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. രാജ്യത്തെ പെട്രോളിന് ഇന്നും വില കൂട്ടി. ലിറ്ററിന് 48 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡീസൽ വിലയിൽ മാറ്റമില്ല. ഒരു മാസത്തിനിടെ പെട്രോളിന് 8 രൂപയിലധികമാണ് വർദ്ധിച്ചത്. തിരുവനന്തപുരത്ത് 112.51 രൂപ പെട്രോൾ വില. കൊച്ചിയിൽ പെട്രോളിന് 110.26 രൂപയായി. 110.72 രൂപയാണ് കോഴിക്കോട് ലിറ്റർ പെട്രോളിൻ്റെ പുതിയ നിരക്ക്. ഇന്ധനവില വർധന ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയും ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ആദ്യം ഉമേഷിലേക്ക്
ഉമേഷ് പതിവ് പോലെ തന്നെ, പക്ഷേ ഇന്നൊരു വ്യത്യാസമുള്ളത് ഡീസലിന് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കൂടി ചേർത്തിട്ട് മറ്റൊരു ദിവസം അവരത് ചെയ്തോളും, നമുക്ക് അവരെ കുറിച്ച് അങ്ങനെ നല്ല പ്രതീക്ഷയുണ്ടല്ലോ. എന്താണ് അവസ്ഥ? തീർച്ചയായും ഇന്നെന്തായാലും പെട്രോളിന് മാത്രമേ വില കൂടിയിട്ടുള്ളൂ. എന്തായാലും വിഷയം ഇന്ന് നിയമസഭയിൽ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കാരണം നിയമസഭ ഈ സമ്മേളന കാലയളവിൽ രണ്ട് തവണ വിഷയം സഭയിൽ വന്നു. ഒരു തവണ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിരുന്നു, അതിനുശേഷം സഭിഷ്ണായി വിഷയം സഭയിൽ വന്നു. ഈ രണ്ട് സമയത്തും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ ആവർത്തിച്ചത്. ഇത്തരത്തിൽ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ വില കുറയില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു. സ്വാഭാവികമായി വലിയ രീതിയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്നും പ്രതിപക്ഷം ഇന്ധനവില വർധനവ് സഭയിൽ ഉന്നയിക്കും. അതിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻവാദങ്ങൾ അത് ഇത്തവണയും നിരത്താൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം ജോജോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ സഭയിൽ വരും, അത് വിവിധ ഘട്ടങ്ങളിൽ പരാമർശിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്നും പെട്രോളിന് വില വർദ്ധിച്ചിട്ടുണ്ട്. പെട്രോൾ ഇന്ന് തിരുവനന്തപുരത്ത് 112 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു. 112.51 രൂപ ഒരു പമ്പിലെ വില ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് ഡീസലിന് എന്തായാലും വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ചെറിയൊരു ആശ്വാസം. സ്വാഭാവികമായി ഗോപി പറഞ്ഞതുപോലെ അത് ദീർഘകാല ആശ്വാസമല്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഇതുകൂടി ചേർത്ത് കൂടിയാലും അതിശയിക്കേണ്ടതില്ല. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുവരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പെട്രോളിന് വില കൂടിയിട്ടില്ല, ക്ഷമിക്കണം, ഡീസലിന് വില കൂടിയിട്ടില്ല. പെട്രോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലാണ്. ഇവിടുത്തെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 112.43 രൂപയാണ്. മറ്റു പമ്പിൽ, അതായത് IOC പമ്പിൽ 112.51 രൂപയായി ഉയർന്നിട്ടുമുണ്ട്. എന്തായാലും സാഹചര്യങ്ങൾ ഈ രീതിയിലാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം പ്രധാനപ്പെട്ട തന്നെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് അവസ്ഥ, സാഹചര്യമൊക്കെ? ഇവിടുത്തെ സാഹചര്യം ശകലം ഇന്നലെ മുതൽ മാറിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില കുറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ലല്ല, ഓട്ടത്തില് ശകലം മാറ്റം വന്നിട്ടുണ്ട്. ഡീസൽ വില എങ്ങനെയുണ്ട്? ഡീസൽ വില കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ചോദിച്ചാൽ കൂടുതൽ ഇതൊക്കെ തരുമോ, വടയൊക്കെ തരുമോ? ഇല്ല ഇല്ല, കയറി ഉടനെ പറയുന്ന മീറ്റർ അടിക്കാന്നാണ് പറയണത്. ഈ പാവപ്പെട്ടവര് കയറി കഴിഞ്ഞാൽ അവര് മീറ്റർ അടിക്കാൻ പറയില്ല. അവര് അത് ന്യായമായിട്ടുള്ള തരും. നമ്മൾ മീറ്റർ അടിച്ചേ ഓടണുള്ളൂ. എങ്ങനെയാ, ഒരു ദിവസം ഓടി പൂർത്തിയാകുമ്പോ എന്തെങ്കിലും വീട്ടിലെ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാനെങ്കിലും കിട്ടുന്നുണ്ടോ? സാധനം വാങ്ങിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ മുതല് ശകല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നലെ ഓട്ടം കിട്ടി, സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഓട്ടം കിട്ടി. രാവിലെ ചേട്ടൻ ഇന്നും ഓട്ടം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായി ഓടട്ടെ, അതെ പറയാൻ പറ്റും നമുക്ക്. എന്തായാലും ഇന്ധനവില കുറക്കില്ല, എന്തായാലും ചേട്ടൻ നന്നായി ഓടി. ഇന്ധനവില കുറച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം ഈ കൊറോണ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ബിസിനസ്സുകാരനായിരുന്നു. ഈ കൊറോണ സമയത്ത് നമ്മളെ ബിസിനസ് നിന്നപ്പം ആട്ടെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് 5-6 മാസത്തെ ഇപ്പം മുടക്കുവാണ്. ബജാജ് ഫൈനാൻഷ്യലാണ് വണ്ടി. ബജാജ് ഫൈനാൻസ് 5-6 മാസത്തെ മുടക്കം. ആ മുടക്കം തീർത്ത് നമുക്ക് ആരെയും പറ്റിക്കണമെന്നുള്ള ആഗ്രഹക്കാരല്ല, നമുക്ക് നേരത്തെ നേരത്തെ അടച്ചു തീർക്കണമെന്നുള്ളവരാണ്. 6 മുടക്കമായി ഇപ്പോൾ. ടിസിയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ കഴിയട്ടെ. എങ്ങനെയുണ്ട് മോനെ, ഇന്ന് എല്ലാ ദിവസവും വന്ന് നാട്ടുകാരെ തെറി വിളിക്കുന്നുണ്ടോ? നിങ്ങളൊന്നും പറയുന്നില്ല അല്ലേ? എന്താ ചോദിക്കുമ്പോ എന്താ പറയുന്നത്? എത്ര കൂടി കൂടിയെന്ന് ആൾക്കാര് അല്ലേ, അവര് കൂടിയിട്ടുണ്ട്, നോക്കിട്ട് പോവും. നമ്മൾ എല്ലാം പറയും. നമ്മൾ എന്താ പറയാ, നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? അതെന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് റേറ്റ് എന്ന് പറഞ്ഞു. എന്തായാലും ഗോപി, ഇതുപോലെ എന്തായാലും ഇന്ന് വിഷയം സഭയിൽ വരും, സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. കഴിഞ്ഞ തവണയെല്ലാം സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നികുതി മാത്രം കുറച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. ആ നിലപാട് ഇന്നും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഗോപി, ഏതായാലും ഉമേഷ്, ആ ഓട്ടോയിലെ ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യം ബിസിനസ്സായിരുന്നു, കൊറോണ കാലത്ത് പിടിച്ചു വെക്കാൻ വേണ്ടി ഓട്ടോയിലേക്ക് പോയി. ഇപ്പം അടവുണ്ട്, ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നുമില്ല, ഉള്ള പോലെ ജീവിക്കണമെന്ന്. പക്ഷേ നമ്മളെ ഈ ഭരിക്കുന്നവർ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് യാഥാർത്ഥ്യമാണോ ഓരോ ദിവസം മനസ്സിലാക്കുന്നത്. നന്ദി ഉമേഷ്. ശരി, നമുക്ക് സ്കൂൾ തുറന്ന വാർത്തയാണ് അടുത്തത്. ഇന്നലെ സ്കൂൾ തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് എത്തി, സന്തോഷമുള്ള വാർത്ത തന്നെ. കോവിഡ് ആശങ്കകൾക്കിടയിലും സംസ്ഥാനത്തെ സ്കൂളുകളിൽ ആദ്യ പ്രവൃത്തി ദിനം ഹാജർ നില 80%. ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്കൂളുകളിലെത്തി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. അതേസമയം പ്രൈമറി ക്ലാസുകളിലെത്തിയ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കോവിഡിന്റെ ആശങ്കകൾക്കിടയിലും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറായെന്ന് വ്യക്തമാക്കുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ. 15 ലക്ഷം കുട്ടികളിൽ 12 ലക്ഷം പേരും ആദ്യ ദിനം സ്കൂളുകളിലെത്തി. സംസ്ഥാനത്ത് ആകെയുള്ളത് 42 ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികൾ. 8, 9, +1 ക്ലാസുകൾ തുറക്കാത്തതിനാൽ ശേഷിക്കുന്നത് 34 ലക്ഷം പേർ. ബാച്ച് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 80% കുട്ടികളും സ്കൂളിലെത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നു. പ്രൈമറി ക്ലാസുകളിൽ ഹാജർ നില താരതമ്യേന കുറവാണ്.
ഒന്നാം ക്ലാസ്സിൽ 111,130 കുട്ടികളും രണ്ടാം ക്ലാസ്സിൽ 107,703 പേരും മാത്രമാണ് എത്തിയത്. പത്താം ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ പേർ, 237,000. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തുറക്കൽ വിജയകരമായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. News 18 തിരുവനന്തപുരം. BJP രണ്ട് ദിവസത്തെ നേതൃയോഗത്തിന് ഇന്ന് തുടക്കം. രാവിലെ 11 കോർ കമ്മിറ്റിയും 3 ഭാരവാഹി യോഗവും ചേരും. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ യോഗമാണിത്. പുനഃസംഘടനയ്ക്കെതിരെ PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ വിഭാഗങ്ങൾ യോഗത്തിൽ വിമർശനം ഉയർത്തുമോ എന്നുള്ളത് പ്രധാനം. എന്നാൽ ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി CP രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നതിനാൽ പരസ്യ വിമർശനം ഉയരാൻ സാധ്യതയില്ല. കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരായ സമരപരിപാടികളും ചർച്ചയാവും. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട KPCC ഭാരവാഹികളുടെയും നിർവാഹക സമിതി അംഗങ്ങളുടെയും പോഷക സംഘടനാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം ഇന്ന് ചേരും. രാവിലെ 11 KPCC ആസ്ഥാനത്താണ് യോഗം. സംഘടനാതലത്തിൽ കോൺഗ്രസിൽ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ മെമ്പർഷിപ്പ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും യോഗത്തിലുണ്ടാകും. നാളെ നിർവാഹക സമിതി അംഗങ്ങളുടെ യോഗം പ്രത്യേകമായി ചേരുന്നുണ്ട്. 2030 ഇന്ത്യ ഊർജ്ജ ആവശ്യത്തിന് 50% പുനരുപയോഗ ഊർജ്ജത്തിലൂടെ നിറവേറ്റുമെന്ന് COP 26 ചുവടിയിൽ പ്രധാനമന്ത്രി. കൽക്കരി ഇതര ഊർജ്ജ ഉൽപ്പാദന ശേഷി 500 GW ഉയർത്തും. ആഗോള ജനസംഖ്യയുടെ 17% ഇന്ത്യയിലാണെങ്കിലും മലിനീകരണത്തോട് 5% മാത്രമാണ്. 2070 മലിനീകരണം 0 ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന് പഞ്ചാമൃതം എന്ന പേരിൽ 5 മാർഗനിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ മുന്നോട്ട് വെച്ചു. കാലാവസ്ഥാ വ്യതിയാനം വികസ്വര രാജ്യങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ്. ലോകത്തെ രക്ഷിക്കാൻ പ്രധാന നടപടികൾ കൈക്കൊള്ളണം. ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ വരും തലമുറയുടെ ഭാവി സംരക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏതായാലും കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്, ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതിനിടയിൽ ഇന്നലെ കണ്ട ഒരു കാര്യം കൂടി പറയണം. ഗ്യാസിന് 2,000 രൂപ ആയപ്പോൾ വരുന്ന പരസ്യങ്ങളും ഭൂരിഭാഗവും പുകയില്ലാത്ത വിറകടുപ്പ് വേണോ എന്ന് ചോദിച്ചിട്ടാണ്. മറ്റത് എങ്ങനെ വിറകടുപ്പാക്കാമെന്ന് ചോദിച്ചിട്ടാണ്. അതും ഇക്കാലത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ബാക്കിയുള്ളതിലേക്ക് വരാം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മേൽക്കോടതിയെ സമീപിച്ചേക്കും. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഇന്നലെയാണ് കുറവിലങ്ങാട് പോലീസ് പാലാ ബിഷപ്പിനെതിരെ കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുന്നു എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി കേസെടുത്ത സാഹചര്യത്തിലാണ് പാലാ ബിഷപ്പ് തുടർ നടപടികൾ ആലോചിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും മുൻപ് മേൽക്കോടതിയെ സമീപിക്കാനാണ് ആലോചന. പാലാ കോടതിയുടെ ഉത്തരവിനെതിരെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പിന് മേൽക്കോടതിയെ സമീപിക്കാം. കോടതിയിൽ ഹർജി നൽകിയാൽ തിടുക്കത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസും തയ്യാറാകില്ല. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുസ്ലിം സംഘടനകൾ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായെങ്കിലും സർക്കാരും ബിഷപ്പിനെതിരെ കേസെടുക്കാൻ താൽപര്യം കാട്ടിയിരുന്നില്ല. ഇതോടെയാണ് പോലീസ് പിൻവാങ്ങിയത്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്തെങ്കിലും തിരക്ക് പിടിച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയില്ല. News 18 കോട്ടയം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് അറസ്റ്റിൽ. 12 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ED അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ മുതിർന്ന NCP നേതാവാണ് അനിൽ ദേശ്മുഖ്. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെ ഇന്നലെ ഏറെ വൈകിയാണ് അറസ്റ്റ് ചെയ്തത്. 12 മണിക്കൂറിൽ അധികം നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് ഒടുവിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അനിൽ ദേശ്മുഖ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ പലവട്ടം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അനിൽ ദേശ്മുഖ് ഹാജരായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ അപ്പീൽ തള്ളിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരായത്. ചോദ്യം ചെയ്യലിന്റെ സമയത്തും അനിൽ ദേശ്മുഖ് സഹകരിച്ചില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാർ ഉടമകളിൽ നിന്ന് 100 കോടിയോളം രൂപ കൈക്കൂലി വാങ്ങണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളായിരുന്നു പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിവുകളടക്കം പുറത്തു വരികയും ചെയ്തു. ഏതാണ്ട് 50 കോടിയോളം രൂപയുടെ ഇടപാടുകളിൽ ദുരൂഹത ഉള്ളതായും പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. പോലീസുകാരെ ഉപയോഗിച്ച് വ്യവസായികളെ ഭീഷണിപ്പെടുത്തി ഓരോ മാസവും 100 കോടി രൂപ പിരിക്കാൻ അനിൽ ദേശ്മുഖ് ശ്രമിച്ചുവെന്ന് മുൻ മുംബൈ പോലീസ് കമ്മീഷണർ പരംകീർ സിംഗിന്റെ വെളിപ്പെടുത്തൽ ആണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നയിച്ചത്.
ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് എയ്റ്റീൻ ഡോട്ട് കോം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. പ്രത്യേക വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇവിടെ രേഖകളും സമർപ്പിക്കാം. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ ഇ ഹെൽത്ത് കോവിഡ് 19 ഡെത്ത് ഇൻഫോ പോർട്ടലിൽ ആദ്യം അപേക്ഷിക്കണം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷിക്കാം. റിലീഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ ഐ സി എം ആർ നൽകിയ മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് ഡെക്ലറേഷൻ ഡോക്യുമെന്റ്, അപേക്ഷകന്റെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ അപേക്ഷയിൽ ഉണ്ടാകണം. കൂടാതെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭ്യമാണെങ്കിൽ അതിന്റെ കോപ്പിയും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് മാത്രമേ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനാകൂ. ഇത് ലഭിക്കാത്തവർ ആദ്യം ഇ ഹെൽത്ത് കോവിഡ് 19 ഡെത്ത് ഇൻഫോ പോർട്ടലിൽ മരണ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കണം. 50,000 രൂപയാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുക. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മണി കൺട്രോൾ .com/സഞ്ജീവനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. മലയാളിയായ കാർത്തിക ജി നായർ ഉൾപ്പെടെ 3 പേർ 1-ാം റാങ്ക് പങ്കിട്ടു. മഹാരാഷ്ട്ര സ്വദേശിയും മലയാളിയുമായ കാർത്തിക ജി നായർ, തെലങ്കാന സ്വദേശി മൃണാൾ കുട്ടേരി, ഡൽഹി സ്വദേശി തന്മയ് ഗുപ്ത എന്നിവരാണ് 1-ാമതെത്തിയത്. 3 പേരും ഫുൾ മാർക്ക് നേടിയാണ് പ്രവേശന പരീക്ഷ വിജയിച്ചത്. മികച്ച 10 മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഈ വിഭാഗത്തിൽ അമൃത വിശ്വവിദ്യാപീഠം 6-ാം സ്ഥാനം നേടി. ഡൽഹി എയിംസ് ആണ് 1-ാമത്. പാർലമെന്റിലും നിയമസഭയിലും ജനപ്രതിനിധികളായ വനിതകൾക്ക് കേരള പിറവിദിനത്തിൽ ആദരം. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗവർണർ പറഞ്ഞു. ഭാർഗവി തങ്കപ്പൻ മുതൽ നിലവിൽ പ്രായം കുറഞ്ഞ വനിതാ എംഎൽഎയായ യു പ്രതിഭ വരെ കേരളത്തിന്റെ ആദരമേറ്റുവാങ്ങുവാൻ ഒത്തുകൂടി. ലോക്സഭയിലും രാജ്യസഭയിലും എത്തിയ മലയാളി വനിതകളെയും നിയമസഭയിൽ ആദരിച്ചു. സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ ഭാഗമായാണ് നിയമനിർമ്മാണ സഭകളിലെ മലയാളി വനിതകളെ ആദരിച്ചത്. നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം കാലാനുസൃതമായി വർദ്ധിക്കണമെന്ന ചടങ്ങിൽ അഭിപ്രായമുയർന്നു. രാജ്യത്തെയും സംസ്ഥാനത്തെയും നിയമനിർമ്മാണ സഭകളെ സാന്നിധ്യവും സംഭാവനയും കൊണ്ട് ധന്യമാക്കിയ എല്ലാ മഹതി മഹതികൾക്കും എൻ്റെ ആദരം. കേരളത്തിലെ നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് 57 ഉണ്ടായിരുന്നതിൽ നിന്ന് ഇരട്ടി പോലും 2021 നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് 4% നിയമസഭയിലെ സ്ത്രീ പങ്കാളിത്തമെങ്കിൽ ഇന്നത് 8% താഴെയാണ്. അന്ന് 6 പേരാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇരട്ട അക്കത്തിലെത്താൻ 2021 ആവേണ്ടി വന്നു. നബീസ ഉമ്മാൾ, മീനാക്ഷി തമ്പാൻ, ഗിരിജ സുരേന്ദ്രൻ, സാവിത്രി ലക്ഷ്മണൻ തുടങ്ങി 30 പേർ ആദരമേറ്റുവാങ്ങി. സമം അംബാസഡറും ഗായികയുമായ കെ എസ് ചിത്രയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള എംബാർക്കേഷൻ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇത്തവണയും കരിപ്പൂരില്ല. 2022 ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ജനുവരി 31 വരെ അപേക്ഷിക്കാം. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രാനുമതി. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സൗദിക്ക് പുറത്തുള്ളവർക്ക് നേരത്തെ തീർത്ഥാടനത്തിന് അനുമതി നൽകിയിരുന്നില്ല. കോവിഡ് വ്യാപനം കുറഞ്ഞതിനാലാണ് വിദേശ തീർത്ഥാടകർക്ക് വീണ്ടും ഹജ്ജിന് അവസരം ലഭിക്കുന്നത്. ഇതോടെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും ആരംഭിച്ചു. നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലാണ്. ഹജ്ജ് മൊബൈൽ ആപ്പ് വഴിയും അപേക്ഷിക്കാം. ഇതിനായി ആപ്പ് പരിഷ്കരിച്ചു. ജനുവരി 31 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കാകും യാത്രാ അനുമതി ലഭിക്കുക. സൗദിയുടെയും ഇന്ത്യയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അർഹരായവർക്ക് ഡിജിറ്റൽ ഹെൽത്ത് കാർഡടക്കം നൽകും. തീർത്ഥാടകരുടെ പ്രായം, ആരോഗ്യസ്ഥിതി, താമസം എന്നിവയിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. തീർത്ഥാടനത്തിനുള്ള സാധനങ്ങൾ സൗദിയിൽ നിന്ന് വാങ്ങാതെ ഇന്ത്യയിൽ നിർമ്മിച്ചവ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കും. സബ്സിഡി ഒഴിവാക്കിയെങ്കിലും അധിക ചെലവുണ്ടാകില്ല.
പുരുഷ സഹയാത്രികനില്ലാതെ യാത്ര ചെയ്യാൻ അനുമതി തേടിയ സ്ത്രീകളുടെ അപേക്ഷകൾ വീണ്ടും പരിഗണിക്കും. അതേസമയം കരിപ്പൂരിലെ എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലെ തീർത്ഥാടകർക്ക് കൊച്ചിയാണ് എംബാർക്കേഷൻ കേന്ദ്രം. ന്യൂസ് 18 ഡൽഹി. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസിനെതിരായ പോക്സോ കേസിലെ പരാതിക്കാരിയെ പൂട്ടിയിട്ട സംഭവത്തിൽ മൂന്ന് ഡോക്ടർമാർക്കെതിരെ കേസ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കേസെടുത്തു. അന്വേഷണ സംഘം ആശുപത്രിയിൽ പരിശോധന നടത്തും. സനോജ സുരേന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സനോജ, ഏതൊക്കെ ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വരുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, രണ്ട് ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരയായ പെൺകുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമായപ്പോൾ വൈദ്യപരിശോധന നടത്തുന്നതിനിടയിൽ അവിടുത്തെ ഡോക്ടർമാർ വളരെ പെരുമാറി അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇരയായ പെൺകുട്ടിയുടെ പരാതി. ഇത് ഈ കാര്യം പെൺകുട്ടി ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പിൽ മൊഴിയുന്നു. അത് വലിയ തോതിൽ ചർച്ചയാവുന്നതിനിടയിലാണ് ഈ മോശമായി പെരുമാറി എന്ന് പറയുന്ന പരാതിക്കാരി ഉന്നയിച്ച രണ്ട് ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കേസെടുത്തിട്ടുള്ളത്. അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി പരിശോധന നടത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എറണാകുളം വനിതാ പോലീസ് പെൺകുട്ടിയെ മൊഴിയെടുത്തുണ്ടെങ്കിലും ഈ കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം മുൻപോട്ട് പോയിരുന്നില്ല. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസെടുത്തിട്ടുള്ളത്. അവർ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഈ ആരോപണ വിധേയരായ രണ്ട് ഡോക്ടർമാരുടെ മൊഴിയെടുക്കാനാണ് സാധ്യത. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഇവരെയും ക്രൈംബ്രാഞ്ച് സംഘം പുറത്തുവിട്ടിട്ടില്ല. ദിവ്യ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. ദേശീയ ആയുർവേദ ദിനമായ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി ചേരുകയാണ്. ആയുർവേദ ഡോക്ടർ ജാക്വിലിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മോർണിംഗ് ഷോയിൽ. ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഇന്ന് ദേശീയ ആയുർവേദ ദിനമാണ്. രാജ്യാന്തര തലത്തിലടക്കം ആയുർവേദ ചികിത്സാ രീതികൾക്കൊക്കെ വലിയ സ്വീകാര്യത ലഭിച്ചു വരുന്ന ഒരു കാഴ്ച കൂടിയാണുള്ളത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? ആറാമത് ദേശീയ ആയുർവേദ ദിനമാണ് എന്ന് നാം ആചരിക്കുന്നത്. ഈ ദേശീയ ആയുർവേദ ദിനത്തിലേക്ക് ആദ്യമേ തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓരോ തവണയും നമ്മൾ ഓരോ തീമിനെ ആശ്രയിച്ചിട്ടാണ് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുന്നത്. ആയുർവേദത്തിലൂടെ പോഷണം എന്ന തീമിനെ ആശ്രയിച്ച് തീമിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ നമ്മൾ ആയുർവേദ ദിനം ആചരിച്ചു വരുന്നത്. ഇന്ന് രാവിലെ 9:30 നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഓൺലൈനായിട്ട് നമ്മുടെ ദേശീയ ആയുർവേദ ദിനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് വനിതാ ശിശുക്ഷേമ വികസന കോർപ്പറേഷനുമായി ചേർന്നിട്ട് നമ്മളൊരു ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട്. അത് രാവിലെ 9:30 ചൈത്രം ഹോട്ടലിലാണ് നടക്കുന്നത്. അത് നമ്മുടെ നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ്. ഇതിനോട് ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്ന തീം പോഷണത്തിന് ആയുർവേദം എന്നുള്ളതാണ്. ഇത്രയും നാളും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളിലും വെച്ചും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സബ്ജക്ട് തന്നെയാണ് പോഷണത്തിലൂടെ ആയുർവേദം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ആഹാരത്തിന് ഒരു സ്കേഴ്സിറ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ട് നമ്മൾ എല്ലാവർക്കും തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ധാരാളം വരാറുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുള്ള അസുഖങ്ങളുള്ള കുട്ടികളാണ് നമ്മൾ ചുറ്റിലും കാണുന്നത്. അപ്പൊ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, നമ്മൾ എത്രത്തോളം ആഹാരം കഴിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇത്ര ഡെഫിഷ്യൻസികളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എത്രമാത്രം നമ്മുടെ പോഷണം നമ്മളിലോട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം ദഹിക്കുകയോ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ നമ്മൾ പോഷണത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നാം പൊതുജനങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ആയുർവേദ ദിനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അത് നമ്മുടെ ദഹനശക്തിയെ ആശ്രയിച്ചിട്ടാണ് നമ്മളിലേക്ക് അത് ആഗിരണം ചെയ്യപ്പെടുകയും നമ്മളുടെ വളർച്ചയെയും മറ്റ് ഘടകങ്ങളെയും എല്ലാം അത് പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആയുർവേദത്തിന്റെ അടിസ്ഥാനം തന്നെ അഗ്നിയാണ് മനുഷ്യന് ബലം നൽകുന്നത്, അതായത് നമ്മുടെ ജഠരാഗ്നിയാണ് മനുഷ്യന് ബലം നൽകുന്നത് എന്നാണ്. അപ്പൊ ഇത്തരം അഗ്നിവർദ്ധകമായ ഔഷധങ്ങളുടെ ഉപയോഗം എത്രത്തോളം തന്നെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. പോഷണത്തിലൂടെ ആയുർവേദം എന്നുള്ളത് നമ്മളിപ്പോൾ
വനിതാ ശിശുക്ഷേമ അവരുടെ വകുപ്പുമായി ചേർന്നിട്ട് അംഗൻവാടി വഴി ICDSമായി ചേർന്നുകൊണ്ട് ഒരു സമഗ്ര പരിപാടിയാണ് സംസ്ഥാനത്തുടനീളം ഇനിയുള്ള ഒരു വർഷക്കാലം നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊരു 5 ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയം മുതൽ അതിന് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, അതിന് കുഞ്ഞിന്റെ ശരിയായ വളർച്ച നടക്കുന്നുണ്ടോ എന്ന് തുടങ്ങി കുഞ്ഞിന്റെ ഒരു അഡോളസന്റ് പീരീഡ്, അതായത് അവരുടെ പ്രീ മാരിറ്റൽ ടൈം വരെയും അവർക്കുള്ള പോഷണം കൃത്യമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു പരിപാടിയാണ് നാം ഇപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാലയാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ സ്കൂളുകളെല്ലാം തുറന്നിരിക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ സമഗ്ര കോവിഡ് പ്രതിരോധത്തിനായിട്ട് ആയുഷ് വകുപ്പിന്റെ കിരണം പരിപാടി, നമ്മുടെ ആയുർവേദ വകുപ്പിന്റെ കിരണം പരിപാടിയുടെ ഉദ്ഘാടനവും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ഔഷധങ്ങളും സ്കൂളുകളും മറ്റുമൊക്കെയുള്ള അണുനശീകരണവും ഒക്കെ 1st തന്നെ മുതൽ തന്നെ നമ്മുടെ വകുപ്പിലെ എല്ലാ ഡോക്ടർമാരും സ്കൂളുകളിൽ എല്ലാം നടത്തി വരികയാണ്. അതിന്റെ ഒരു സംസ്ഥാന തരത്തിലുള്ള ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് നടക്കുന്നുണ്ട്. ഇതിലിപ്പോ ഡോക്ടർ വളരെ വിശദമായി തന്നെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരനായ എന്നെ പോലുള്ളവർക്ക് സംശയം, ഇപ്പൊ ശരീരത്തെ ആയുർവേദവും മോഡേൺ മെഡിസിനും കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്നാണ് പരിമിതമായ ജ്ഞാനം വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ താങ്കളീ പറഞ്ഞ പോഷണം അല്ലെങ്കിൽ ആയുർവേദയുടെ പോഷണം എന്നുള്ളത്, ഈ കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന തൊട്ടുള്ളത്, അത് മോഡേൺ മെഡിസിനും അവരുടേതായ ചില രീതികളുണ്ട്, കുട്ടികളുടെ വെയിറ്റും നോക്കിയിട്ടുള്ള പോഷണം. എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് ആയുർവേദത്തിന്റെ രീതി അവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അതോ വ്യത്യസ്തമാകുന്നില്ലേ? ഏകദേശം ഒന്ന് തന്നെയാണോ? ഏകദേശം ഒന്നല്ല, വ്യത്യസ്തമാണ്. അതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ അമൃതം പൊടി നേഴ്സറി അംഗൻവാടികളിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു 6 ആയ കുട്ടിക്ക് കൊടുക്കുന്നതും എല്ലാവർക്കും ഒരേ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനകത്ത് ഒരാൾക്ക് എത്ര വേണം, ക്വാണ്ടിറ്റി വേണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടല്ല കൊടുക്കുന്നത്, ഇത് അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ഇത് എത്രത്തോളം കുട്ടികൾ കഴിക്കുന്നുണ്ട്, അവർക്ക് എത്രത്തോളം ആഗീരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നില്ല. അതായത് ഒരു ഇൻഡിവിജ്വൽ മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിനകത്ത് വരുന്നില്ല. ആഡഡ് ന്യൂട്രിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും വൈറ്റമിൻസ് കൊടുക്കുന്നു, അതായത് ഒരു പ്രോട്ടോകോൾ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആർക്കാണ് കാൽഷ്യം വേണ്ടത്, ആർക്കാണ് അയൺ വേണ്ടത് എന്ന് നമ്മൾ അതിനെ ചിന്തിക്കുന്നില്ല. പകരം ഗർഭിണി ആയിരിക്കുമ്പോൾ നമ്മൾ ഇത്ര കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുക, ഇത്ര അയൺ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ള ഒരു കോമൺ പ്രോട്ടോകോളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ ഏത് ചികിത്സാ രീതികൾ അവലംബിച്ച് പോരുന്നത്. അതിന് വ്യത്യസ്തമായിട്ടാണ് ആയുർവേദം എപ്പോഴും ചിന്തിക്കുന്നത്. ആയുർവേദം രോഗിയെയും രോഗിയെന്നുള്ള ഇപ്പൊ ഗർഭിണി എന്ന് പറയുന്ന രോഗിയായിട്ട് നമുക്ക് കണക്കാക്കണം. ഏതൊരു വ്യക്തിയെയും അയാളുടെ ശാരീരിക അവസ്ഥകളും അയാളുടെ നീഡും നോക്കിയിട്ട് മാത്രമേ അയാൾക്ക് വേണ്ട ഫുഡാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും കഴിക്കുവാൻ പറയുന്നുള്ളൂ. നമ്മൾ പ്രീനേറ്റലായിട്ടും ആന്റിനേറ്റലായിട്ടും പോസ്റ്റ് നേറ്റലായിട്ടും ഉള്ള ഗർഭിണിയെയും, അതായത് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകളെയും മോണിറ്റർ ചെയ്തിട്ട് ഒരു ഗർഭാവസ്ഥയിൽ അവർ ഓൾറെഡി അവർ എത്ര ഫുഡ് കഴിക്കുന്നുണ്ട്, അവരുടെ വെയിറ്റ് എത്രയാണ്, ഇനി അവർക്ക് എത്ര ഫുഡ് വേണം എന്നുള്ള കൃത്യമായ അഡ്വൈസ് ഡോക്ടേഴ്സ് വഴി കൊടുക്കുന്നു. ഇനി കഴിച്ചിട്ടും അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ദഹനശക്തിക്ക് എന്തോ പോരായ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ദഹനശക്തിയും അവരുടെ പചന വ്യവസ്ഥയും നേരായ വണ്ണം നടക്കത്തക്ക രീതിയിലുള്ള മെഡിസിൻസും കൂടെ ആയുർവേദം കൊടുക്കുന്നു. അതാണ് നമ്മൾ പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ. പോസ്റ്റ് നേറ്റലിൽ വരുമ്പോൾ പ്രസവരക്ഷ നിങ്ങൾക്കറിയാം, അത് ആയുർവേദമാണ് ഏറ്റവും അധികം നന്നായി കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ആയുർവേദം എന്നുള്ളതല്ല, കുറെ ആൾക്കാർ അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതും ആവശ്യമില്ല, എല്ലാവർക്കും ഒരേ പ്രസവരക്ഷയും അല്ല വേണ്ടത്. മെലിഞ്ഞ ഉപയോഗിക്കുന്ന ഒരു പ്രസവിച്ച സ്ത്രീയെയും നല്ല ശരീരമുള്ള നല്ല വണ്ണമുള്ള ഒരു സ്ത്രീക്കുമുള്ള പ്രസവരക്ഷയും രണ്ട് രീതിയിലാണ്. അത് മാത്രമല്ല, പ്രസവരക്ഷ ആക്കുന്നതോടൊപ്പം തന്നെ മുലപ്പാൽ വർദ്ധിക്കാനുള്ള ഔഷധങ്ങൾ, അത് മുലപ്പാൽ ഉണ്ടെങ്കിൽ അത് കെട്ടി നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റൽ, ഇതിനെല്ലാത്തിനും കൊടുക്കേണ്ട മരുന്നുകളും എല്ലാം വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഓരോ പ്രോട്ടോകോൾ രീതിയിലല്ല ആയുർവേദം മരുന്നുകൾ നൽകുന്നത്. അതുകൊണ്ടാണ് പ്രസവിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരേ മരുന്ന് കഴിക്കുമ്പോൾ ഈ അമിത വണ്ണം ഉണ്ടാകുന്നതും അത്തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് ആളുകൾ പോകുന്നതും. അതും ശരിയായ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറുടെ കീഴിൽ അവർ കുറിച്ചു കൊടുക്കുന്ന പ്രസവരക്ഷാ മരുന്നുകളാണ് കഴിക്കുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നതോടെ അംഗൻവാടി വഴി അരക്കെയാണ് ആ ഒരു പഞ്ചായത്തിൽ
നമുക്ക് ഗർഭിണികളായിട്ടുള്ളവർ ആരൊക്കെയാണ് പ്രസവിച്ചു കഴിഞ്ഞവർ അവർക്ക് വേണ്ട സൂതികാ പരിചരണം ഗർഭസ്ഥ ശിശുവിനും ഈ ഒരു വയസ്സ് ഒരു മാസം തൊട്ട് ആറ് മാസം വരെയുള്ള കുട്ടിക്കും വേണ്ട ശിശു പരിചരണവും എന്തൊക്കെയാണ് എന്ന് അവരുടെ മാതാപിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് ആവശ്യമുള്ളത് ഈ പദ്ധതി വഴി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആയുസ് ഭാരതീയ ചികിത്സാ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ മൈൽ സ്റ്റോൺസ് ഒക്കെ യഥാവിധം ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ 0 to 3 ഏജ് ഗ്രൂപ്പാണ് എടുത്തത്. അപ്പൊ അവരുടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് ആയുർവേദ ചികിത്സ പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഓട്ടിസം പോലുള്ളതോ സെറിബൽ പാൾസി പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഈ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുക, കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് വഴി നമ്മുടെ പല ഹോസ്പിറ്റലിലെ സ്നേഹധാര എന്ന് പറഞ്ഞിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട ഔഷധങ്ങളും സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി പോലുള്ളവ നമ്മുടെ കൗമാരപ്രത്യം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ പൂജപ്പുരയുള്ള ഹോസ്പിറ്റൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആൾക്കാർ അറിയുന്നില്ല. ഇതെല്ലാം ആൾക്കാരെ അംഗൻവാടികൾ വഴി അറിയിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങളുണ്ട്, ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നിവരെ അറിയിക്കുക എന്നുള്ളതും കൂടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളാണ്, അതാണ് അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് നമ്മൾ അവർ ICDS-കാരോട് നമ്മൾ സംസാരിച്ചാൽ മനസ്സിലാക്കിയത് അവര് ഒരു ആഡഡ് ന്യൂട്രിഷൻ എന്നുള്ളത് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന കുട്ടിക്ക് ഒരു സ്നാക്ക് പോലെ ഒരെണ്ണം കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ത് പ്രഭാത ഭക്ഷണം കഴിച്ചു, ഈ കുട്ടിക്ക് ഇനി ഇത് ആവശ്യമുണ്ടോ, ഇനി ഈ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര ടൈമിനുള്ളിൽ വരുന്നൊരു കുട്ടിക്ക് ഇത് കഴിച്ചാൽ ദഹിക്കുമോ, അപ്പൊ ഇതൊക്കെ കൊടുത്തിട്ട് ഈ കുട്ടികൾ എന്തുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നു, കാലുവേദന വരുന്നു, നടുവേദന വരുന്നു, ഇത്തരം സ്കിൻ ഡിസീസ് വരുന്നു, സ്ഥിരമായ ആസ്മ വരുന്നു, ഇപ്പൊ ചെറുതിലേ തന്നെ ഇൻഹേലേഴ്സ് എടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് ഇതിനാവശ്യമായ ആയുർവേദ ഔഷധങ്ങൾ നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ കഷായമാണ്, കുട്ടികൾ കഷായം കുടിക്കുമോ എന്നുള്ള ചിന്തയാണ്. ആയുർവേദത്തിൽ കഷായം മാത്രമേ ഉള്ളൂ കൈപ്പരസം പറഞ്ഞാൽ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ലേഹ്യരൂപത്തിലും അരിഷ്ടരൂപത്തിലും സിറപ്പ് രൂപത്തിലും ഉള്ളതാണ്. അപ്പൊ അത്തരം ഔഷധങ്ങൾ കുട്ടികൾക്ക് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അഷ്ടചൂർണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ജഠരാഗ്നി വർദ്ധിക്കാനായിട്ട് വിശപ്പുണ്ടാകാനായിട്ട് കൊടുക്കുന്ന ഔഷധം തന്നെ ഔഷധം ഇപ്പൊ സിറപ്പ് രൂപത്തിൽ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ അംഗൻവാടി വർക്കേഴ്സിനെ അറിയിക്കുക, ആശാ വർക്കേഴ്സിനെ അറിയിക്കുക, അതുവഴി പൊതുജനങ്ങളിലേക്ക് അത് കൂടുതലായിട്ട്. ഈ ഗർഭിണികൾക്കും കുട്ടികൾക്കും മാത്രമല്ലാതെ ഈ പോഷണത്തിന്റെ പ്രശ്നം പ്രായഭേദമിനി എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ. ഒരു പ്രായം കഴിയുമ്പോൾ കാൽഷ്യത്തിന്റെ പ്രശ്നം, വൈറ്റമിൻ ഡി, അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തുമോ, അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു രീതിയും കാര്യങ്ങളും? അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ആ 3 to 6 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 6 to 12 ഇയേഴ്സ് ആണ്. അത് നമ്മൾ ഒരിക്കലും അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് കുട്ടികൾ നന്നായിട്ട് വളരുന്നതും ഇനി അഥവാ ആർത്തവ ആരംഭകാലത്തിലേക്ക് പെൺകുട്ടികൾ പോകുന്നതുമൊക്കെ. അപ്പൊ അവർക്ക് സ്കൂളുമായി ചേർന്ന് ഒരു പ്രോഗ്രാം, എന്തൊക്കെയാണ് മെൻസ്ട്രൽ ഹൈജീൻ അല്ലെങ്കിൽ ആർത്തവം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പലരും പ്രസവരക്ഷ പോലെയുള്ള രക്ഷാ ചികിത്സകൾ ഈ ആദ്യ ആർത്തവ സമയത്ത് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അത് ആക്ച്വലി ആവശ്യമില്ല. അമിതമായ പോഷണം നൽകേണ്ട ആവശ്യവും ആ സമയത്തില്ല. അപ്പൊ ഒരു കുട്ടിയെ കണ്ട് അവരുടെ BMI എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം മാത്രം ആ കുട്ടിക്ക് ആ സമയത്ത് വേണ്ട ഫുഡുകൾ നിർദ്ദേശിക്കുക. അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ അവർ കഴിക്കുന്നതാണ് ഉചിതം. പലരും നമ്മളെ ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിക്കും, ഡോക്ടർ ഇത് ചെയ്യണോ അങ്ങനെ ചെയ്യണോ. അപ്പൊ നമ്മൾ പറയാറുണ്ട് കുട്ടിയെ കണ്ട് കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുക. മിതമായിട്ടുള്ള ആഹാരം കൊടുത്തതിന് വീണ്ടും വീണ്ടും വണ്ണിപ്പിച്ച് കൊണ്ടുവരിക. കാര്യം അതാണ് പിന്നീട് PCOD പോലുള്ള അസുഖങ്ങൾ വരാനും ഇവർക്ക് ക്രമം തെറ്റി ആർത്തവം വരാനും. മുൻകാലങ്ങളിൽ കാണുന്നതിനേക്കാളും ഒരുപാട് കൂടുതലാണ് ആർത്തവം ഇല്ലായ്മയും ആർത്തവത്തിനോടനുബന്ധിച്ചിട്ടുള്ള രോഗങ്ങളുമൊക്കെ. അപ്പം പ്രോപ്പറായിട്ടുള്ള മെൻസ്ട്രൽ ഹൈജീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതുപോലെ ഈ ആർത്തവം കൃത്യമായിട്ട് ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞു കൊടുക്കുക, കുട്ടികളെ ഡ്രഗ് അബ്യൂസിലോട്ട് പോകാതെ ഇരുന്ന് ശ്രദ്ധിക്കുക, സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പും കൂടെ. അപ്പൊ ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി, അതായത് ഇവിടെ പ്രീമാരിറ്റൽ വരെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ICDS വഴിയും സ്കൂൾ തലങ്ങൾ വഴിയും എത്തത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഭാരതീയ ചികിത്സാ വകുപ്പ് ഈ ഭാവനം ചെയ്യുന്നത്. പിന്നെ ഒരു ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് ഓൾറെഡി നമ്മുടെ വയോ അമൃതം എന്ന് പറഞ്ഞിട്ടും അല്ലാതെ വയോജന പരിപാലനം എന്ന് പറഞ്ഞിട്ടും എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളിലും അവരെ അഡ്രസ് ചെയ്തിട്ടുള്ള ചികിത്സാ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ ICDS ഡോക്ടറുടെ ഈ വിശദീകരിച്ച പ്രകാരം പദ്ധതി വെച്ചിട്ട് വലിയൊരു ബൃഹത്തായ പദ്ധതി തന്നെയാണ് ഇന്നത്തെ ദിവസം വെച്ചിട്ടും. പിന്നെ നിങ്ങൾ ഓരോരുത്തരും പണ്ട് നമുക്കൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു, ഇപ്പോൾ അഷ്ടചൂർണ്ണമാണെങ്കിലും വീട്ടിലെപ്പോഴും ഉണ്ടാവുമായിരുന്നു.
ത്രിഫല ഉണ്ടാവുമായിരുന്നു. ഈ മറ്റേ കർക്കിടകം വരുമ്പോ ഉള്ള മഹാമഞ്ചിഷ്ടാദി ആയിക്കോട്ടെ, മുറിവെണ്ണായിക്കോട്ടെ, അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മോഡേൺ മെഡിസിൻ വഴിയും ഈ കുറച്ചുകൂടി വേഗത്തിൽ മാറുകയും പല ശീലങ്ങൾ നമ്മൾ അതിനുവരെ മറ്റു മരുന്നുകളാണ് വയ്ക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അല്ലെ, അതിനൊരു വലിയ ബൃഹത്തായ പദ്ധതി ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതെ അതെ, അതായത് ഇപ്പൊ നമ്മള് പറയല്ലേ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് മെഡിസിൻ സൂക്ഷിക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു ആയുർവേദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാ അംഗൻവാടികളിലും സ്കൂളുകളിലും ഞങ്ങൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ കൊടുക്കാറുണ്ട് അവർക്ക്. അപ്പൊ എപ്പോഴും നിങ്ങൾ വിരയിളക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നു, കുട്ടികൾ വീണ്ടും വിരശല്യമുള്ളവരായി മാറുന്നു. ആ സമയത്ത് നമുക്ക് ആയുർവേദ മരുന്നിന്റെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തുടർന്ന് പോവുകയില്ല. അത് മാത്രമല്ല, ആസ്മ പോലുള്ള അസുഖങ്ങൾ, കുട്ടിയെ എപ്പോ കുളിപ്പിക്കണം, കുളിച്ചു കഴിഞ്ഞിട്ട് ഒരല്പം രാസനം തിരുമ്മ, ഇങ്ങനെയുള്ള ശീലങ്ങൾ, നല്ല നല്ല ശീലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. ചെറുതിലെ തന്നെ അവർ ആയുർവേദത്തിന് ഗുണഭോക്താക്കളാക്കും. അപ്പൊ അവർക്ക് മനസ്സിലാകും എത്രമാത്രം ഗുണപ്രദമാണ് ഇത് എന്നുള്ളത്. ചെറിയ ചെറിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ആയുർവേദ മേഖലയെ സംബന്ധിച്ച്, ആയുർവേദ ഡോക്ടർമാരെ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളും നേരുന്നു പദ്ധതിക്കും അതിന്റെ ഉപഭോക്താ പ്രയോക്താക്കൾക്കും. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും സമയം ഞങ്ങളോട്. നമുക്ക് മറ്റ് റിപ്പോർട്ടുകൾ നോക്കാം. ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മുടെ വിജയം യാഥാർത്ഥ്യമാകുന്നത്, നിശ്ചയദാർഢ്യത്തോടെ നടത്തുന്ന ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ അന്തിമ ഫലമാണ് വിജയം. ഇന്ത്യയിലെ ധവള വിപ്ലവവും അതിന്റെ ഒരു ഉദാഹരണമാണ്. ധവള വിപ്ലവത്തിന് നാന്ദി കുറിച്ച് ഗുജറാത്തിലെ രണ്ട് ഗ്രാമങ്ങളിൽ തുടക്കമിട്ട അമുൽ 75 ആണ്ട് പിന്നിടുകയാണ്. അമുൽ പിന്നിട്ട വഴികൾ. രാജ്യത്തെ നടുക്കിയ സംഭവമായിരുന്നു ഡൽഹി കൂട്ടബലാത്സംഗം. 2012 ഡിസംബർ 16 രാത്രിയാണ് നിർഭയ എന്ന് നമ്മൾ വിളിക്കുന്ന പെൺകുട്ടി അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായത്. സ്ത്രീകളും യുവാക്കളും പ്രതിഷേധ ജ്വാലയായി തെരുവുകളിലിറങ്ങി. എല്ലാ പ്രതികളെയും 2020 മാർച്ച് 20 ഡൽഹിയിലെ തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. നിർഭയ സംഭവം ചൂണ്ടിക്കാട്ടി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യതയായിരുന്നു ആ വർഷത്തെ അമുൽ പരസ്യത്തിന്റെ ഉള്ളടക്കം. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞിന്റെ ദത്ത നടപടിയിൽ വീഴ്ചയില്ലെന്ന കേന്ദ്ര ഏജൻസി സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയാണ് വിശദീകരണം. പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് കേന്ദ്ര ഏജൻസി കാര്യം അറിയിച്ചത്. ദത്തെടുത്തവരുടെ വിവരങ്ങൾ നൽകാനാവില്ലെന്നും കേന്ദ്ര ഏജൻസി അറിയിച്ചു. അനുവാണ് ചേരുന്നത്. അനു, എന്തൊക്കെയാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ പറയുന്നത്? ഗോപി, ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞിന്റെ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് ചില അട്ടിമറികൾ നടന്നതായി വാർത്ത വന്നിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിന്റെ പേരടക്കം ആദ്യം പെൺകുട്ടിയാണെന്നും പിന്നീട് ആൺകുട്ടിയാണെന്നും ഒക്കെ രേഖപ്പെടുത്തിയ സംഭവത്തിൽ. പക്ഷേ ഇക്കാര്യത്തിൽ ശിശുക്ഷേമ സമിതിക്ക് അല്ലെങ്കിൽ ഈ അഡോപ്ഷൻ ഏജൻസിക്ക് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. അഡോപ്ഷൻ നടപടികളിൽ, ദത്ത നടപടികളിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി നൽകിയിരിക്കുന്ന വിശദീകരണം. നേരത്തെയും ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് അതോറിറ്റിയോട് ഒരു വിശദീകരണം ചോദിച്ചിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത തേടി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിലാണ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാട്. നിലവിൽ ഈ രാജ്യത്തിന്റെ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസി അറിയിക്കുന്നത് അല്ലേ? തീർച്ചയായും എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദത്ത് നടപടികൾ നടന്നിട്ടുള്ളത് എന്ന് കേന്ദ്ര ഏജൻസി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ദത്തെടുത്ത വീട്ടുകാരുടെ മറ്റു വിവരങ്ങൾ അതും പോലീസ് ചോദിച്ചിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും അത് നൽകാൻ കഴിയില്ല, അത് രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ദത്തെടുത്തവരുടെ ആൾക്കാരുടെ വിവരങ്ങൾ നൽകാനാകില്ലെന്നും കേന്ദ്ര ഏജൻസിയും വ്യക്തമാക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ദത്തെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശിക്ഷേമ സമിതിക്കോ മറ്റേജൻസികൾക്കോ വീഴ്ചയില്ല, നിയമപരമായ വീഴ്ചയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര. ഇന്നലെ കുടുംബ കോടതിയുടെ ഇതുണ്ടായിരുന്നു, DNA പരിശോധനയ്ക്കടക്കം നീങ്ങാം, ദത്ത് നടപടികൾക്കൊക്കെ സ്റ്റേ ഒക്കെ വന്നിരുന്നില്ല. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്? ദിവ്യ, നിലവിൽ ഈ ആന്ധ്ര സ്വദേശികൾ ദത്തെടുത്ത കുഞ്ഞിന്റെ ദത്ത് നടപടികൾ അതാണ് ഇപ്പോൾ തിരുവനന്തപുരം കുടുംബക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി ആദ്യം മുതലുള്ള എല്ലാ നടപടികളും പുനഃപരിശോധിക്കണം. അതായത് കുഞ്ഞിനെ ലഭിച്ചപ്പോൾ നൽകിയ പത്രപരസ്യം, അതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ റിപ്പോർട്ട്, CWC നൽകിയ റിപ്പോർട്ട്, ഇത്തരത്തിൽ എല്ലാ റിപ്പോർട്ടുകളും വീണ്ടും ഒന്നും കൂടെ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ, അങ്ങനെ വീഴ്ചയില്ല എങ്കിൽ അത് വ്യക്തമാക്കിക്കൊണ്ട് നവംബർ 20 മുമ്പ് സത്യവാങ്മൂലം നൽകണം എന്നുള്ളതാണ് കുടുംബക്കോടതി ഇന്നലെ വിധിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ 20 ദിവസങ്ങൾ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഇത് സംബന്ധിച്ച ഒരു സത്യവാങ്മൂലം നൽകണമെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസി പറയുന്നത് ഇത്തരത്തിൽ യാതൊരുവിധ വീഴ്ചയും ഈ ദത്ത് നടപടികളിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സെൻട്രൽ. അതായത് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നു നിയമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന്, അത്
കൃത്യമായ നിലപാടും. അപ്പോൾ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ദത്തെടുത്ത ആളുടെ വിവരങ്ങൾ പുറത്തു പറയാനും പറ്റില്ല, പോലീസിനോട്ട് അറിയിക്കാനും പറ്റില്ല. അപ്പോൾ ഇനി ആ കോടതി പറയുന്നത് പോലെ ആ ഡി എൻ എ പരിശോധനയ്ക്കാണെങ്കിലും മറ്റാണെങ്കിലും അതിന് അപ്രോച്ച് ചെയ്യാനും ഒരു സങ്കീർണമായ പ്രശ്നത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത്. കാരണം ആദ്യം മുതൽ തന്നെ ശിശുക്ഷേമ സമിതിയും അല്ലെങ്കിൽ സി ഡബ്ല്യു സിയും പോലീസ് വിവരങ്ങൾ തേടുമ്പോൾ പോലും പറയുന്നത് യാതൊരു കാരണവശാലും ദത്തെടുത്ത കുട്ടിയുടെ വിവരങ്ങൾ നൽകാൻ കഴിയില്ല, അത് രാജ്യത്തെ നിയമം. തീർച്ചയായും ഗോപി, അതുകൊണ്ട് തന്നെ ഇനി ഡി എൻ എ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതും ഒരുപക്ഷേ ഈ വളരെ രഹസ്യാത്മകമായി നടത്തേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായും ഇന്നലെ കുടുംബക്കൂട്ടത് പറഞ്ഞതുപോലെ ദത്തെടുത്ത ആളുകളുടെ സ്വദേശം സ്ഥലപ്പേര് പോലും പറയുന്നത് തെറ്റാണ്, അത്തരത്തിൽ യാതൊരുവിധ നടപടികൾ ഉണ്ടാകരുതെന്ന് കോടതി വാക്കാൽ കുടുംബക്കൂട്ടത്തിൽ പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു നിയമപ്രശ്നങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ കുഞ്ഞ് അനുപമയുടേതാണെങ്കിൽ ബയോളജിക്കൽ മദറാണ് എന്ന അനുപമയുടെ ഭാവം ശരിയാണെങ്കിൽ ആ ഒരു മാനുഷിക പരിഗണന അനുപമയ്ക്ക് ലഭിക്കണം എന്നുള്ള കാര്യം ഈ കേസ് ആദ്യം പരിഗണിക്കുമ്പോൾ കുടുംബക്കോടതി വ്യക്തമാക്കി. അതേസമയം ദത്തെടുത്ത വീട്ടുകാരുടെ അവരുടെ അവകാശങ്ങളും അവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാര്യവും കോടതി പ്രത്യേകം പരാമർശിച്ചിരുന്നു. ഏതായിരുന്നാലും ഈ ദത്ത് നടപടികളിൽ നിലവിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കേന്ദ്ര അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി പേരൂർക്കട പോലീസ് സുപ്രധാനം. കാരണം ദത്ത് നടപടികളിൽ വീഴ്ച എന്നുള്ളതായിരുന്നല്ലോ പല ആരോപണങ്ങൾ പലരും ഉന്നയിച്ചതിലും പലരും ഉയർത്തിക്കാട്ടികളിലും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് കേന്ദ്ര ഏജൻസി തന്നെ വ്യക്തമാക്കുന്നു. അത് വളരെ സുപ്രധാനം അല്ലേ? തീർച്ചയായും. കാരണം ഈ ദത്ത് നടപടികളിൽ സി പി എം പ്രാദേശിക നേതൃത്വം അതുപോലെ തന്നെ ചില വ്യക്തിപരമായി ശിശുക്ഷേമ സമിതിയുടെ ചുമതലക്കാരനായിട്ടുള്ള ശിശുക്കാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ തരത്തിലുള്ള വീഴ്ച വരുത്തി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ ആരോപണം. അതുപോലെ തന്നെ അനുപമ പലപ്പോഴും അനുപമയും ഭർത്താവും ഇക്കാര്യം പലതവണ പറയുകയും ചെയ്തു. പക്ഷേ ഈ നടപടികളിൽ യാതൊരു തരത്തിലും നിയമപരമായ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സെൻട്രൽ അഡോപ്ഷൻ അതോറിറ്റി. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ശിശുക്ഷേമ സമിതിയും സി ഡബ്ല്യു സിയും പറഞ്ഞ അവരുടെ വാദം ഇനി ഇതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടോ ലൂപ്ഹോളും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കുടുംബക്കോടതിയാണ് അല്ലേ? തീർച്ചയായും. ഇനി ഈ നടപടികളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് സി ഡബ്ല്യു സി 20 ദിവസത്തിനകം പരിശോധിച്ച് സത്യവാങ്മൂലമായി പുതിയൊരു സത്യവാങ്മൂലമായി കോടതിയെ അറിയിക്കേണ്ടത്. സ്വാഭാവികമായും ഇത് നേരത്തെ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അടക്കം നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇത്തരം നടപടികളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം പരാതിയുമായി അനുപമ ഒരു ആ ഘട്ടത്തിൽ എത്തിയില്ല. മാത്രമല്ല ദത്തെടുക്കപ്പെട്ട കുട്ടിയുടെ വിവരം നൽകണം എന്നുള്ള നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അത് നിയമവിരുദ്ധമാണ്. ഇന്നലെ കോടതിയിലും ഇക്കാര്യം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. യാതൊരു കാരണവശാലും ദത്തെടുത്ത കുടുംബത്തിന്റെയോ അവരുടെ വിവരങ്ങളോ ഒരു തരത്തിലും പുറത്തുപോകരുത്, അത് മാധ്യമങ്ങൾ വഴി നൽകരുത് എന്നുള്ള കാര്യവും കോടതി വ്യക്തമാക്കുന്നു. അതേ നിലപാട് തന്നെ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയും വ്യക്തമാക്കുന്നു. അവരുടെ വിവരങ്ങൾ നൽകാൻ കഴിയില്ല, പകരം ഈ നടപടികളൊക്കെ നടന്നിട്ടുള്ളതെല്ലാം നിയമപരമാണ്, ഇക്കാര്യത്തിൽ വീഴ്ചയില്ല എന്നൊരു നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ വിശദീകരണം തന്നെയാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി പോലീസ് നൽകിയിട്ടുണ്ട്. കുഞ്ഞിലേക്ക് എത്താൻ അനുഭവിക്ക് ഇനിയും ഒട്ടേറെ വെല്ലുവിളികൾ മുന്നിലുണ്ട് എന്നത് തന്നെയാണ് അല്ലേ? കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണം. ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾക്ക് വെട്ടേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു ആസൂത്രിതമായ കൊലപാതക ശ്രമം. ശ്രീകണ്ഠേശ്വരം സ്വദേശി പ്രദീപനും വലിയശാല സ്വദേശി സന്തോഷനുമാണ് വെട്ടേറ്റത്. കാറിലെത്തിയ സംഘം ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്തുടർന്നാണ് വെട്ടിയത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഉത്രാ കൊലപാതക കേസിലും ഗാർഹിക പീഡനക്കേസിലും വിചാരണ നടപടിക്ക് തുടക്കമായി. ഭർത്താവ് സൂരജ്, മാതാപിതാക്കൾ, സഹോദരി എന്നിവരാണ് ഗാർഹിക പീഡനക്കേസിലെ പ്രതികൾ. കൊലക്കേസിൽ ഇരട്ട ജൈവപര്യന്തന ശിക്ഷ വിധിച്ച കേസിൽ സൂരജിനെ അടക്കം പുനലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഐ പി സി 498A, 406, 201 വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഗാർഹിക പീഡനക്കേസിൽ പോലീസ് നേരത്തെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സൂരജിനെയും കുടുംബാംഗങ്ങളെയും കേസിന്റെ നടപടിക്രമങ്ങൾക്കായി കോടതിയിലെത്തിച്ചു. സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രൻ, അമ്മ രേണുക, സഹോദരി സൂര്യ എന്നിവരും കേസിൽ പ്രതികളാണ്. പീഡനം നടന്നത് അടൂരിലാണെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം അന്വേഷിച്ചിരുന്ന കൊട്ടാരക്കര പോലീസിന്റെ പരിധിയിലേക്ക് കേസ് മാറ്റുകയായിരുന്നു. ഇതേ തുടർന്നാണ് പുനലൂർ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചത്. ഒന്നാം പ്രതിയായ സൂരജിനെ കോടതിയുടെ പ്രത്യേക ഉത്തരവിലൂടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് എത്തിച്ചു. കുറ്റപത്രത്തിന്മേൽ വാദം കേൾക്കുന്നതിനും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനുമായി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു. കൊലപാതക കുറ്റത്തിൽ സൂരജിന് ഇരട്ട ജീവപര്യന്തവും 17 വർഷത്തെ കഠിന തടവും 5.25 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. ഇതിനു പുറമെയാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഗാർഹിക പീഡനക്കേസും നേരിടേണ്ടത്. വനം വകുപ്പിന്റെ 3 കേസുകളിലും സൂരജ് ഒന്നാം പ്രതിയാണ്.
2020 May 7 പുലർച്ചെ അഞ്ചലിലെ വീട്ടിൽ കിടപ്പുമുറിയിലാണ് ഉത്രയെ പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഭർത്താവ് സൂരജ് ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നതാണെന്ന് തെളിഞ്ഞിരുന്നു. ന്യൂസ് 18 കൊല്ലം. ഇടവേള.